നമസ്കാരം ദ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം അരുവിക്കര രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങളിലാണ് രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും അരുവിക്കരയിലുണ്ട് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആർക്കനുകൂലമായിരിക്കും അരുവിക്കരക്കാരുടെ ഉള്ളിലിരിപ്പ് എന്താണ് ദ ബിഗ് ഫൈറ്റ് പരിശോധിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ജെ ആർ പത്മകുമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ കെ സുനിൽകുമാർ അരുവിക്കരയിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം അഴിമതി തന്നെയാണ് സോളാർ തട്ടിപ്പ് മുതൽ ബാർക്കോഴ അഴിമതി വരെ ഈ അഴിമതി ആരോപണങ്ങൾ തട്ടിപ്പ് കേസുകൾ ഏത് തരത്തിൽ ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്ന പരിശോധനയാണ് ആദ്യം ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് അരുവിക്കര അസംബ്ലി മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല നാലു വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന യു ഡി എഫിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അധികാര ആരോഹണം മുതൽ ഈ അവസാനത്തെ നാലാം വാർഷിക ആഘോഷം വരെയുള്ള അഴിമതിയുടെ തുടർക്കഥയാണ് ഈ കേരളം ചർച്ച ചെയ്യപ്പെട്ടത് കടകംപള്ളിയിലെ ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതിയായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലിംരാജും യു ഡി എഫിൻ്റെ എം എൽ എ വർക്കലക്കഹാറിൻ്റെ ഭാര്യയുടെ പിതാവും പ്രതിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് കേരളത്തിൽ ഘട്ടം ഘട്ടമായി ബാർ പൂട്ടാൻ ഘട്ടം ഘട്ടമായി ബാർ തുറക്കാൻ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയ കെ എം മാണിയെ കുറിച്ചാണ് ചർച്ച നടത്തിയതെങ്കിൽ ഇരുപത്തിനാല് കോടി രൂപ രണ്ടു കൈയ്യും നീട്ടി വാങ്ങിയ എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെ കുറിച്ചുള്ള പരാമർശം തൊട്ടു പിന്നാലെ ഇത്തരം പരാതികൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത് ഈ പരാമർശം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്നും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് അനുകൂലമായി ഗുണപരമാകുമെന്നും ഞങ്ങൾ കാണുകയാണ് ബി ജെ പിയുടെ നിലപാട് എന്താണ് ബിജെപി ഇത് മാത്രമാണോ ലക്ഷ്യം കഴിഞ്ഞ നാലു വർഷക്കാലമായി കേരള സംസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഈ ഭരണമുന്നണി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണമുന്നണി ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനദ്രോഗ നടപടികൾ അതോടൊപ്പം തന്നെ അഴിമതികൾ ഈ അഴിമതികൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും ഈ അഴിമതി നടത്തുന്നത് പോലെ തന്നെ അഴിമതി നടത്തുന്നത് ചെറുക്കാൻ ബാധ്യസ്ഥരായ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരായ ഇടതുപക്ഷം പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം ആ പ്രതിപക്ഷം ഇവരുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ജനവഞ്ചന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കും ഡീൻ ഏത് തരത്തിലാണ് നിങ്ങൾ ഈ ഒരു ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന കാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള അത് കാലം മുതലേ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ ഒരു വലിയ നിര ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യത്തെ കാര്യം കാണുന്നത് കാരണം ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പോസിറ്റീവായ രാഷ്ട്രീയമാണ് നെഗറ്റീവായ രാഷ്ട്രീയമല്ല കണ്ടുമടുത്ത പരമ്പരാഗത ശൈലിയിലുള്ള പുകമറ രാഷ്ട്രീയത്തെ കേരളീയ സമൂഹം വെറുക്കുകയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ള ഏറ്റവും വലിയ ധൈര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് സോളാർ കേസിന്റെ പേരിലായിരുന്നു അവർ ഏറ്റവും വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ചില സങ്കുചിത ശക്തികളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഈ കാലയളവിൽ സംശയിക്കുന്നതിൽ തെറ്റില്ല ഒരുപാട് ആളുകളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചതായ കഴിഞ്ഞകാല പാരമ്പര്യം അവർ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബാർക്കോഴ സംബന്ധിച്ച് ഇപ്പോഴും ആരോപണങ്ങൾ ഒന്നും ഒരു തരത്തിലും അറിയിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല അത് എങ്ങനെ ബാധിക്കും ഞാൻ ചോദിക്കട്ടെ എന്താണ് ബാർക്കോഴ ആരോപണം അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വസനീയമായ തെളിവുകളുണ്ടോ എവിടെയാണ് തെളിവ് എന്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ തെളിവ് ഉന്നയിക്കാൻ കഴിയും ശരീരത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രേതം കൂടിയത് എല്ലാ തോന്നിയവാസ തരങ്ങളും കാണിച്ച് എന്ന് നാട്ടുകാരോടും മാധ്യമക്കാരോടും ചോദിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഉമ്മൻചാണ്ടി കാണിക്കുന്നവർ ആരെങ്കിലും തെളിവ് പുറത്തു വെച്ചിട്ടാണോ അന്വേഷണം തെളിവ് എന്നൊക്കെ പറയുമ്പോ കോടതിയിൽ ഈ തെളിവുകൾ എത്തിക്കേണ്ടതാരാ ഒരു ഭരണകൂടമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളുടെ കയ്യിൽ വില കഴിഞ്ഞാൽ എവിടെ എത്തുക ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇന്ത്യയില് ആദ്യത്തെ തെളിവില്ലാ സംസ്ഥാനം എന്നുള്ള പദവി കൊടുക്കണം കാരണം ഒന്നിനും ഇവിടെ തെളിവില്ല ഇവിടെ കാശ് കൊടുക്കാതെ ഒരു പരിപാടി നടക്കില്ല അത് എന്ന് പറഞ്ഞതാരാ ഏറ്റവും ഈ രണ്ടാമത്തെ നേതാവല്ലേ ആന്റണി സരിത പറഞ്ഞ എന്താ ഓ ഞാൻ ഒരു വനിതാ സംരംഭകയാണ് എന്നെ ഈ നിലയിലാക്കിയത് യു ഡി എഫ് നേതൃത്വമാണ് ഞാൻ ഓരോ ഓഫീസുകളിലും എന്റെ ഈ പദ്ധതികളുമായി ചെന്ന് ഓരോ ദിവസം കേറിയിറങ്ങുമ്പോഴും എന്റെ ശരീരം കാഴ്ചവെക്കണമെന്ന് പറഞ്ഞു മുറിച്ച് കേരളത്തിന്റെ ചാനൽ മുറികളിൽ ചർച്ച ചെയ്ത ഒരു വിഷയം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പൊതുസ്ഥലങ്ങളിലും ഈ രണ്ട് മുന്നണികളുടെ നേതാക്കന്മാരും മുഴുവൻ പ്രവർത്തകരും വീട് വീടാന്തരം കയറിയിറങ്ങി പ്രചരണം നടത്തിയ വിഷയം ഇനിയും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് സമയം പാഴാക്കാനാകുമോ വീണ്ടും നിങ്ങൾ സോളാർ കഥകളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങ് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്ന കാണിച്ചു കൊടുക്കാം കരീമിനെതിരെ ഒരു ആരോപണമുണ്ട് ആരോപണം ഉന്നയിച്ചത് നാല് നാലാളുകളുടെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ള ആൾ ചാക്രി രാധാകൃഷ്ണൻ ആയിരുന്നു ആ ചാക്രി രാധാകൃഷ്ണന് സംരക്ഷണം കൊടുത്തത് ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എഴുതി തയ്യാറാക്കി കൊടുത്ത ഒരു തിരക്കഥയുടെ ഭാഗമായി ഇളമരം കരീമിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ആവർത്തിച്ച് ആവർത്തിച്ച് അന്വേഷിച്ചല്ലോ ഇളമരം കരീബിനെതിരായി ഒരു പരാമർശ അന്വേഷണ റിപ്പോർട്ടിനകത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ ഗവൺമെന്റ് അന്വേഷിച്ചല്ലോ ആ ഗവൺമെന്റ് പരാമർശം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു ഞങ്ങൾ വെല്ലുവിളിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും സ്വാഗതം ചെയ്യുകയാണ് കുഴിച്ചക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദീപവാ അട്ടിമറിക്കുന്ന ഏർപ്പാടാണ് കഴിഞ്ഞ കുറെ നമുക്കറിയാലോ കേരളത്തിൽ മുന്നണികൾ മാറി മാറി ഭരണം നടത്തുന്നു ആ മുന്നണികളുടെ ഭരണത്തിന് കീഴിൽ ഇന്ന് വരെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രഭാതമായ കേസുകൾ ഏതെങ്കിലും സത്യസന്ധമായി പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാ കേസുകളും അട്ടിമറിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം അവർ വികസന വിരുദ്ധരാണ് അതേപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് എന്നതാണ് ശ്രീ എ കെ ആന്റണി ഇവിടെ വന്ന് അരുവിക്കരയിൽ വന്ന് നടത്തിയ പ്രസ്താവനയുടെ രക്തചുരുക്കവും അത് തന്നെയായിരുന്നു ഇപ്പോൾ യു ഡി എഫ് ഈ മണ്ഡലത്തിൽ വലിയ പ്രചരണം നടത്തുന്നത് ഈ രണ്ടു വിഷയങ്ങളും വെച്ചുകൊണ്ടാണ് തീർച്ചയായും കാരണം ഞങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു യു ഡി എഫിന്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്ന ശൈലി എന്നത് വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് കാരണം അതാണ് കാലഘട്ടത്തിന് അനുയോജ്യവും ഈ നാടിന് വേണ്ടതും ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നിട്ടുള്ള ആൾ ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് ഇന്നിപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് അഞ്ചു വർഷക്കാലം അവർ ഭരിച്ചിരുന്ന വേളയിൽ ഒരിക്കൽ പോലും വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കുന്നതിന് വേണ്ടി യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇവരാരും ഫലപ്രദമായി നടത്തിയില്ല അതാണ് ഫലപ്രദമായി ഇവർ നടത്തിയില്ല ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലയളവിൽ എന്ത് വില കൊടുത്തും എന്ത് വില കൊടുത്തും എന്ന് പറയുമ്പോൾ അതിലും ദുഷിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട് എന്ത് വില കൊടുത്തും എന്ന് പറയുമ്പോൾ ഈ നാടിന് വേണ്ടി ഏറ്റവും ശക്തമായ ധീര ധീരമായ തീരുമാനമെടുത്തുകൊണ്ട് ഗവൺമെന്റ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ജനാഭിലാഷം മാനിച്ചുൾപ്പെടെ മുൻപോട്ട് പോകുന്ന ഒരു വേളയിലും അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ആ തീരുമാനമെടുത്ത ഒരു പാർട്ടിയും ഒരു മുന്നണിയുടെ പ്രതിനിധിയുമാണ് ഇവിടെ മത്സരിക്കുന്നത് ചർച്ച ചെയ്യപ്പെടണ്ടേ അതാണ് പോസിറ്റീവായ രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയം എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടെ നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനമെടുത്തു ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ ഇനി ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇവിടെ ഈ ഘട്ടത്തിൽ അരിവിക്കൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രവർത്തനവുമായി മുൻപോട്ട് പോകുമ്പോൾ കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുക രണ്ട് സഖാക്കന്മാർ ബോംബ് നിർമ്മാണത്തിനിടെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറുപടി എന്താണ് ഇവിടെ ഔദ്യോഗികമായ മറുപടിക്ക് മുമ്പ് ബി ജെ പി ഇതിൽ ബോംബ് രാഷ്ട്രീയത്തിൽ കണ്ണൂർ പ്രത്യേകിച്ച് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് സംഘപരിവാർ സംഘടനകൾക്ക് മാറി നിൽക്കാനാവില്ല അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് പ്രചരണ രംഗത്ത് പറയുന്നത് ഞങ്ങൾ ആദ്യം കൊലപാതക മാർസിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ കത്തിക്കിരയായ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രമത്തിനും നേതൃത്വം കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ചെറുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതേസമയം നിങ്ങൾ ആലോചിക്കുന്നു ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന ലീഡർമാരിൽ എത്ര പേരും കൊലക്കേസ് പ്രതിയുണ്ട് അതേസമയം ഇന്ന് മുൻ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ ഞങ്ങളുടെ ഒരു പ്രവർത്തന രാമകൃഷ്ണനെ കൊന്ന കേസിൽ രണ്ടാം പ്രതിയാണ് മൂന്നാം പ്രതിയാണ് ഈ പാർട്ടികളെ കടിഞ്ഞു വേണ്ട ബാധ്യത പറഞ്ഞ മുന്നണിക്കില്ലേ അവർ ഒത്താശ ചെയ്ത് കൊടുക്കുകയല്ലേ അന്മാ ബി ജെ പി വിരോധത്തിന്റെ പേരിൽ ഈ അക്രമ പ്രവർത്തനങ്ങൾ ഒത്താശ് ചെയ്ത് കൊടുക്കുകടക്കം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വലിയ ചർച്ചയാവുന്നു എന്ത് മറുപടി ഉണ്ട് നിങ്ങൾക്ക് നൽകാൻ കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും തുടക്കം കുറിച്ച പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് മലപ്പുറം മലബാറിലെ സി പി ഐ എമ്മിന്റെ പ്രതിനിധിയായിരുന്ന സഖാബ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോൾ സെഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു വീഴ്ത്തിയ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതി ഇന്ന് കേരളത്തിലെ യു ഡി എഫിന്റെ എം എൽ എ ആയിട്ടുള്ള ശ്രീമാൻ ആര്യാട മുഹമ്മദ് ആണ് ആ വാസവദത്തെ ചാരിത്രം പ്രസഹിക്കുന്നത് പോലെ സിറ്റിംഗ് എം എൽ എ വെടിവെച്ചു കൊന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ മൊയ്യാരതു ശങ്കറിനെ കൊന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് ആണ് അക്രമ രാഷ്ട്രീയത്തെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും പറയും ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ പറയുക കേരളത്തിലെ ആളുകൾക്കറിയാം കണ്ണൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സമഗ്രവും സത്യസന്ധവുമായ അന്വേഷണം നടത്തണമെന്ന അഭിപ്രായം തന്നെയാണ് ഡിവൈഎഫ്ഐക്കും സി പി ഐ ഉള്ളത് ആ ബോംബ് സ്ഫോടനവുമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും സി പി ഐ യാതൊരു ബന്ധവുമില്ല എന്ന ശക്തിയായ നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് അത്തരത്തിലുള്ള എല്ലാ അക്രമപോത്രങ്ങളും അവസാനിപ്പിക്കേണ്ടതാണ് അത് തടയപ്പെടേണ്ടതാണ് എന്ന ഏറ്റവും സുവ്യക്തമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് മറ്റൊന്ന് വിഴിഞ്ഞത്തെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ ശ്രീ എം വിജയകുമാറാണ് കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യത്തെ ഓപ്പൺ ടെൻഡർ ക്ഷണിക്കുന്നത് വിജയകുമാർ കേരളത്തിന്റെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അന്ന് ആറോളം വരുന്ന കമ്പനികൾ പങ്കെടുത്ത ആ ടെൻഡറിൽ ടെൻഡർ ക്ഷണിക്കപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടത് കൊണ്ടാപ്പള്ളി ഏജൻസി എന്ന് പറയുന്ന ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിക്ക് ചൈനയിലെ മറ്റൊരു കമ്പനിയുമായി ആ കൺസോഷ്യത്തിന് ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീമാൻ എ കെ ആന്റണി ഉപയോഗിച്ച് വിടിഞ്ഞം ദുർമുഖ പദ്ധതിയുടെ ടെൻഡർ പദ്ധതിയെ റദ്ദു ചെയ്തത് കേരളത്തിലെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് സങ്കുചിത രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ ഡി സി സി നേതൃത്വമാണ് അവരാണ് വിഴിഞ്ഞം പദ്ധതി ഏറ്റുമുറിച്ചത് എന്നിട്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൂലധന നിക്ഷേപം നടത്താൻ തയ്യാറായി പുറത്ത് രംഗത്ത് വന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശ സർക്കാർ ബാങ്ക് എസ് ബി ഐ ഉപയോഗിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇടതുപക്ഷ ജനകത്ത് മുന്നോട്ട് തുടക്കം കുറിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തുവെങ്കിൽ ഇന്ന് അഥാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് വ്യവസായിക്ക് ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യത്തെ അഞ്ച് അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഒന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഇന്റർനാഷണൽ സീ റൂട്ടിൽ നിന്ന് പതിനെട്ട് നോട്ടിക് മേൽ മാത്രം ദൂരമുള്ള വിഴിഞ്ഞം തുറമുഖം അധാനിക്ക് സ്ത്രീധനമായി കൊടുക്കുന്നത് പോലെ എഴുതി കൊടുക്കാനുള്ള ഒത്തുതീർപ്പാണ് ഡൽഹിയിലെ കെ വി തോമസിന്റെ വീട്ടിൽ വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയത് അത് സംബന്ധിക്കുന്ന ദുരൂഹതകളുണ്ട് അഞ്ചു വർഷക്കാലം തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ സധൈര്യം ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തു വിജയകുമാർ എന്ന് പറയാൻ നിങ്ങൾ മനസ്സിലാക്കുക ഉൾപ്പെടെ എന്റെ ഒരു സംശയം മദ്യനിരോധനമാണ് ലക്ഷ്യമായിരുന്നെങ്കിൽ ആദ്യം പൂട്ടേണ്ടത് സർക്കാരിന് ഉണ്ടായിരുന്ന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളാണ് ആ ഔട്ട്ലെറ്റുകൾ പൂട്ടിയാൽ ഒരു പൈസ ഒരാളുടെ കിട്ടാത്തത് കൊണ്ടല്ലേ ബാറിലേക്ക് പോയത് വളരെ കൃത്യമായ ചോദ്യമാണ് അതിന് മറുപടിയുമുണ്ട് അതായത് ഗവൺമെന്റ് അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആർക്കാണ് മനസ്സിലാക്കത്ത കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരുമിച്ച് എല്ലാം അവസാനിപ്പിക്കാം എന്ന് കരുതിയാൽ നടക്കില്ല ഘട്ടം ഘട്ടമായി മാത്രമേ മദ്യ നിരോധനം സാധ്യമാവുകയുള്ളൂ അപ്പൊ ബാറുകൾ പൂട്ടി എന്ന് പറയുമ്പോഴും ഫൈവ് സ്റ്റാർ ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് നയമാണ് നയത്തിലുണ്ട് അതുപോലെ പത്ത് ശതമാനം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റ് പോലും കേരളത്തിൽ ഒരിടത്തും ആരംഭിച്ചിട്ടില്ല തുറന്നിട്ടില്ല ഒരിടത്ത് പോലും തുടങ്ങിയിട്ടില്ല ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇവിടെ അരുവിക്കര നിയോജ മണ്ഡലത്തിലാണ് ബൈഇലക്ഷൻ നടക്കുന്നത് അരുവിക്കരയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ കാർഷികമായിട്ട് റബ്ബർ മേഖലയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് റബ്ബർ മേഖലയിലെ വിലയിടിഞ്ഞിട്ട് ആ റബ്ബർ കർഷകൻ പട്ടിണിയിലാണ് കിടക്കുന്നത് ആ റബ്ബർ കർഷകരെ സംരക്ഷിക്കാനോ റേഷൻ കട വഴി പത്ത് കിലോ അരി സൗജന്യമായി കൊടുക്കാനോ നിങ്ങൾ ആരും ഈ ചർച്ചയിലൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അന്താരാഷ്ട്ര വിഷയങ്ങൾ പറയുന്നു അത് വിഷയം ഡൈവേർട്ട് ചെയ്തു പോകുന്നു അരുവിക്കരയിലെ വികസനത്തെ കുറിച്ച് ആരും പറയുന്നില്ല എന്തുകൊണ്ടാണ് പ്രമുഖ മുന്നണികളൊന്നും ഈ ഒരു കാര്യം ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാത്ത വളരെ ചെയ്യാതെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്തുന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് അരുവിക്കര അസംബ്ലി മണ്ഡലത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം വരുന്ന ആളുകളുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് റബ്ബറിൻ്റെ വിലയിടിവ് ഇരുന്നൂറ്റി അൻപതും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും വിലയുണ്ടായിരുന്ന ഒരു കിലോ റബ്ബറിന് നിന്ന് തൊണ്ണൂറ്റിയാറും നൂറ്റി അഞ്ചുമായി വില കുറഞ്ഞതിന് കാരണമെന്ത് ആസിയൻ കരാറിന്റെ ഭാഗമായി നികുതിരഹിതമായി ഒന്നര ലക്ഷം ടൺ റബ്ബർ ഈ കേരളത്തിലെ കോർപ്പറേറ്റ് മുതലാളികൾ ഇറക്കി വെച്ചത് അതിന് സൗകര്യമുണ്ടാക്കി കൊടുത്തത് ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് എന്ത് നടപടികളാണ് ഈ ഒരു പ്രതിസന്ധിക്ക് മുമ്പ് പറഞ്ഞോട്ടെ ഞങ്ങൾ എൻ ഡി എ ഗവൺമെന്റ് ഒന്നാം എൻ ഡി എ ഗവൺമെന്റ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഇവിടെ ഇപ്പൊ മത്സരിക്കുന്ന രാജഗോപാൽ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ അദ്ദേഹവും ഇവിടുത്തെ കർഷകരും പോയി കണ്ട് വാജ്പേയിയെ ബോധ്യപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നേ ഒന്നാം എൻ ഡി എ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അന്ന് ഇറക്കുമതി തീരുവ കൂട്ടി ഈ ഇറക്കുമതി തീരുവ കൂട്ടുക മാത്രമല്ല ചെയ്തത് ഇന്ത്യയിലെ ധാരാളം നേരത്തെ ഇറക്കുമതിക്ക് അവസരമുണ്ടായിരുന്നു ഇന്ത്യയിൽ രണ്ട് പോർട്ട് വഴി മാത്രമേ ഇറക്കുമതി ചെയ്യാൻ കഴിയൂ വിശാഖപട്ടണവും കൽക്കട്ടയും ഇപ്പൊ ഞങ്ങൾ ആദ്യമായി ഈ തുടക്കത്തിൽ തന്നെ ഇപ്പൊ തീരുവ കൂട്ടിയിട്ടുണ്ട് ഇറക്കുമതി റെസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി എഗ്രിമെന്റിൽ ഒപ്പിടുകയാണ് ഇവിടെ റബ്ബർ സംഭരണവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ തീരുമാനിച്ചത് ഇതൊരു പൊതുവിഷയമാണ് രണ്ട് തവണ തീരുമാനിച്ചത് ഫലപ്രദമായി വന്നില്ല എന്നിരുന്നാലും ഈ കുറി വളരെ കൃത്യമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് നൂറ്റി രൂപ നൂറ്റി അൻപത് രൂപയിലേക്കെങ്കിലും റബ്ബറിന്റെ വില ഉയർത്തുന്നതിന് വേണ്ടി റബ്ബർ ബോർഡുമായി എഗ്രിമെന്റിൽ ഒപ്പിട്ടുകൊണ്ട് സർക്കാർ ഏറ്റവും സുപ്രധാനമായ ഒരു നിങ്ങളുടെ ഈ ഭരണകാലയളവിൽ ഏതെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഏ ഏതൊരു വികസന പ്രവർത്തനവും ഇവിടെ കടന്നു വരുമ്പോഴും വികസന സംരംഭങ്ങൾ ഇവിടെ കടന്നു വരുമ്പോഴും നിങ്ങൾ എതിർക്കുകയും ഇന്ന് സുനിൽ കുമാറിന്റെ മൊബൈൽ നോക്കിയാൽ ഐഫോണും ഐപാഡും എല്ലാം കൊണ്ടുവിടക്കുന്നത് സുനിൽ കുമാർ ഇന്ന് ശാസ്ത്രത്തിന്റെ എല്ലാ നൂതന സാങ്കേതികങ്ങളും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽകുമാർ 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 ചെറുപ്പക്കാരനായ ആ അന്ന് കമ്പ്യൂട്ടർ തല്ലിപ്പൊളിക്കാനും കരിയോയിൽ ഒഴിക്കാനും നടന്ന സുനിൽ കുമാറിന് ഇന്ന് വേദനത്തെ കുറിച്ച് പറയാൻ എന്ത് ആധികാരികതയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഈ പഴയ ചോദ്യം കാലഹരണപ്പെട്ടതാണ് കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പുതിയ വികസനവും വളർച്ചയുമെല്ലാം വിസ്ഫോടനകരമായ മുന്നേറ്റം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു സമീപനവും പക്ഷേ ഇടതുപക്ഷ പൊതുമേഖലാ വ്യവസായം മുപ്പത്തിരണ്ടു വർഷത്തിനു ശേഷം കേരളത്തിൽ പൊതുമേഖലയിൽ ആറ് പുതിയ പൊതുമേഖലാ വ്യവസായ സ്ഥാപനം ഉണ്ടായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് എച്ച് ദാണെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഇടതുപക്ഷ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇരുപത് വർഷത്തിനിടയിൽ ടി സി എന്ന് പറഞ്ഞ കേരളത്തിൽ അത് പറയട്ടെ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ നഷ്ടത്തിലായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ലേലത്തിന് മത്തിവിക്കുന്നത് പോലെ വിൽക്കാമെച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി നാല് വർഷക്കാലം പൊതുമേഖലാ വ്യവസായത്തെ ലാഭത്തിലാക്കിയത് ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിന്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാക്കി പരമ്പരാഗത തൊഴിലാളികൾക്ക് ജീവിത പ്രയാസം കൊടുത്ത് ചെറുപ്പക്കാരന്റെ മുന്നിൽ നിയമന നിരോധനത്തിന്റെ വാതിലും ഞാന് ബിഗലാംഗ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് എൻ്റെ പേര് കൂടി പേര് പ്രേമനാണ് ഞാന് പതിനഞ്ച് വർഷം കൊണ്ട് കേരളത്തിൻ്റെ അങ്ങോളം അഞ്ഞോളം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും സജീവമായി യാത്ര ചെയ്ത് ബിഗിലാങ്കരുടെ ക്ഷേമ ശ്രദ്ധിക്കുന്ന ആളാണ് പതിമൂന്ന് മാസം കൊണ്ട് വികലാംഗർക്ക് അല്ല ഭിന്നശേഷിയുള്ള ആൾക്കാർക്ക് പെൻഷൻ പദ്ധതി പോലും കൊടുക്കാൻ തയ്യാറായില്ല സർക്കാരിന് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഫണ്ട് വരുന്നതിനനുസരിച്ച് തരാൻ വേണ്ടി എനിക്ക് പേപ്പർ തന്നിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം പക്ഷേ ഇങ്ങനെ വികലാംഗരെ അപേകളിക്കുന്നത് ശരിയാണോ അതുകൂടാതെ ഭിന്നശേഷി വേറെ ഭിന്നശേഷി ഒരു സർക്കാർ സ്ഥാപനത്തില് ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ വികലാംഗരെ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള ആൾക്കാരെ അവഹേളിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ പോളിസി കരുതലിന്റെ നിലപാടാണ് ഈ ഗവൺമെന്റിനുള്ളത് അവശ്യ വിഭാഗങ്ങൾക്ക് ഭിന്നശേഷി ഉൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഒരുപാട് അവകാശ അധികാരങ്ങൾ കൽപ്പിച്ചു നൽകിയ ഗവൺമെൻറ് ആണിത് ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി പോലെ സംസാരിക്കാൻ കഴിവില്ലാത്ത കേൾക്കുകയില്ലാത്ത കൊച്ചുകുട്ടികൾക്ക് ഓപ്പറേഷൻ നൽകുന്ന പദ്ധതി സൗജന്യമായി ഓപ്പറേഷൻ നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടെ നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മുൻപിൽ ഞാൻ സൂചിപ്പിക്കുന്നത് താങ്കളുടെ ആവശ്യം താങ്കളുടെ ആവശ്യം ഏറ്റവും അനുഭാവപൂർണ്ണ പരിഗണിക്കേണ്ടതാണ് അതിന് വേണ്ടുന്നതായ നിലപാട് സ്വീകരിക്കേണ്ടതുമാണ് വേണമെങ്കിൽ അല്ല കൃത്യമായി താങ്കൾ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ താങ്കൾ എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് സ്കൂൾ തുറന്നു സ്കൂൾ തുറക്കണമെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകണം രണ്ട് പഠിക്കുന്നതിനാവശ്യമായ പാഠപുസ്തകങ്ങൾ ഉണ്ടാകണം വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള അനിശിത്വത്വം താങ്കൾക്കൂടെ പത്രങ്ങളിലൂടെ അറിയാമാണ് ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് പുസ്തകം പോലും ഈ മലയോര പ്രദേശത്ത് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള നിർണായകമായ ഒരുപാട് തീരുമാനങ്ങൾ മാതൃകാപരമാണ് ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പോസിറ്റീവായി എടുക്കുന്നു കാരണം കഴിഞ്ഞ നാല് വർഷക്കാലം ഒരു ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരാശങ്ക അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ ചില പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു ആ പാളിച്ചകളുമായി ബന്ധപ്പെട്ട് ആ നിലയിലാണ് അത് കാണേണ്ടത് അതല്ല ഇവിടെ ദിവസങ്ങൾ ഈ ഒരാഴ്ചകാലം ഈ ഒരാഴ്ചകാലം പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട് ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചോ പത്രങ്ങൾ എല്ലാവരും ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റിന്റെ അവസാനം കുറിക്കും കാരണം കേരളത്തിലെ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിലെ എല്ലാ ഘടക പാർട്ടിയും വിട്ടു കഴിഞ്ഞ പത്ത് വർഷക്കാലം യു ഡി എഫിന്റെ സ്ട്രൈക്കറായിരുന്ന കെ ആർ ഗൗരിയമ്മ ജെ എസ് എസ് യു ഡി എഫ് വിട്ട് സി പി ഐ എമ്മിലേക്ക് വന്നു യു ഡി എഫിന്റെ സ്ഥാപക നേതാവ് കൊട്ടാരക്കരയിലെ പിള്ള ആർ ബാലകൃഷ്ണ പിള്ള യു ഡി എഫ് വിട്ടു ബാലകൃഷ്ണപിള്ളയുടെ പിള്ള പത്തനാപുരത്തെ പിള്ള ഗണേശം പിള്ള യു ഡി എഫ് വിട്ടു യു ഡി എഫിനൊപ്പം നിന്ന് സി എം പി ഇന്ന് യു ഡി എഫിനൊപ്പമില്ല യു ഡി എഫിന്റെ സ്ട്രൈക്കറായിരുന്ന ശ്രീമാൻ പി സി ജോർജ് യു ഡി എഫിന് ഇല്ല ഇത് ചക്കകാല പഴുത്ത കൂഴച്ചക്ക കാമ്പൂരി താഴെ വീഴുന്നത് പോലെ യു ഡി എഫ് ശ്രദ്ധാപൂർവ്വം കേട്ടു പക്ഷെ പിള്ളേ കൊണ്ടിറങ്ങിയ സമ്മേളനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചവരാണ് കേസാണ് ഞാൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ജയിച്ചത് കൊണ്ട് അറുപത്തി ഒമ്പത് ആവശ്യം ഇന്നുവരെ ഉള്ള കേരളത്തിൽ

കേരളത്തിൽ ആദ്യമായും അഴിമതി കേസിൽകുമാർ ശ്രദ്ധിക്കണം കേരളത്തിൽ ആദ്യമായും അഴിമതി കേസിൽ ഒരു രാഷ്ട്രീയ നേതാവ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ ഇതേ ജൂനിയർ മാൻഡറേക്ക് സിനിമ വലിയ നിങ്ങൾ എടുത്തോ സി ജോർജിന് എടുത്തോ ഞങ്ങൾക്ക് വേണ്ട കാരണം ഇത്തരത്തിലുള്ള നിലപാടുകൾ അത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു വലിയ മാറ്റം ഇവിടെ അനിവാര്യമായിരിക്കുന്നു ഇരു മുന്നണികൾക്കും ഇന്നത്തെ നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥ വന്നിരിക്കുന്നു ആ മാറ്റത്തിന് നാന്തി കുറുക്കിയ അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമാവും എന്ന കാര്യം ഉറപ്പാവുന്നു ബിഗ് ഫൈറ്റ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം